കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാവുന്ന വളരെ മഹത്തായ ഒരു ചെടിയെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ കയ്യെത്തും ദൂരത്ത് പൂത്ത് നിൽക്കുന്ന, തെച്ചിയെന്നും തെറ്റിയെന്നും അറിയപ്പെടുന്ന ഈ മനോഹര പുഷ്പം ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയാണ്. ശിശുക്കൾക്കുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ, കരപ്പൻ, ചൂടുകുരു, മുതിർന്നവർക്കുണ്ടാകുന്ന താരൻ, മുഖക്കുരു തുടങ്ങിയ ഏത് തരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ മുറ്റത്തുള്ള ഈ തെച്ചിപ്പൂവ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർക്ക് അവരുടെ സൗന്ദര്യവും ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെടിയുടെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സഹായമായിരിക്കും. തലമുടി വളരുന്നതിനും താരൻ മാറ്റുന്നതിനും തലയിലെ ചർമ്മത്തിലുണ്ടാകുന്ന കുരുക്കൾ, പരിക്കൾ പോലെയുള്ള ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മാറ്റുന്നതിനും ഈ തെച്ചിയുടെ പൂവ് നല്ലൊരു പരിഹാരമാണ്. തെച്ചിപ്പൂ ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ ചർമ്മത്തിനും തലമുടിക്കും വളരെയധികം പ്രയോജനകരമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് തെച്ചിപ്പൂ ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ. തെച്ചിപ്പൂവ് കൊണ്ടുണ്ടാക്കുന്ന ഹെൽത്ത് ഡ്രിങ്ക് വളരെ നല്ല ഒരു ഔഷധമാണ്. പനി, തലവേദന, കോൾഡ്, സൈനസൈറ്റിസ് കൂടാതെ ചർമ്മത്തിലുണ്ടാകുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉള്ളിലേക്ക് കഴിക്കാവുന്ന ഒന്നാണ് തെച്ചിപ്പൂവ് കൊണ്ടുണ്ടാക്കുന്ന ഡ്രിങ്ക്. അതുപോലെ തന്നെ ഇറഗുലർ പീരീഡ് ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിനായിട്ട് ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. ഇത് പായസം ഉണ്ടാക്കിയും കഴിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന്, എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തെച്ചിപ്പൂവിൻ്റെ ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ പൂക്കൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണങ്ങിയ പൂക്കളും ഉപയോഗിക്കാം. വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കി അതിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ്. അതുപോലെ തെച്ചിപ്പൂകൾ വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ്. വീടിന് ഉൾവശം അലങ്കരിക്കുന്നതിനും ഫ്രഷ് ആക്കി നിർത്തുന്നതിനും ഇതിൻ്റെ പൂക്കളെ കൊണ്ട് സാധിക്കുന്നു. കുലകളായിട്ട് ഒടിച്ചെടുത്തതിന് ശേഷം ഒരു കുപ്പിയിലെ വെള്ളത്തിലാക്കി നമുക്ക് വീട്ടിനുള്ളിൽ വയ്ക്കാവുന്നതാണ്. അത് പെട്ടെന്നൊന്നും വാടിപ്പോകത്തില്ല. വീടിനുൾവശമൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. കാട്ടുതെറ്റിയുടെ പൂക്കളും അശോകത്തെറ്റിയുടെ പൂക്കളും ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചുകൂടി ഔഷധഗുണം കൂടിയതാണ് അശോകത്തെറ്റിയുടെ പൂക്കൾ. അശോകത്തെറ്റിയുടെ പൂക്കൾ ഉപയോഗിച്ച് ധാരാളമായിട്ട് ഈ പായസം ഉണ്ടാക്കുന്നതിനും കുറുക്കുണ്ടാക്കുന്നതിനും ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ആർത്തവ ക്രമക്കേടുകൾ മാറ്റുന്നതിനുമൊക്കെയുള്ള നല്ലൊരു ഔഷധമാണത്. ചർമ്മ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ്. നവജാത ശിശുക്കളുടെ ശരീരത്തിൽ ഈ തെറ്റിപ്പൂ ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ ചർമ്മ രോഗങ്ങൾ വരാതെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. തെച്ചിപ്പൂ കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. കുറച്ച് പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ പായസം വെക്കാനായിട്ട് സാധിക്കും. പച്ചരിയും ശർക്കരയും കൂടി നന്നായിട്ട് വേവിക്കുക. ഇപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം വേവിച്ച് അതിൽ കുറച്ച് ഏലക്ക കൂടി ഇടുക. ഈ തെച്ചിപ്പൂവ് നന്നായിട്ട് ചതയ്ക്കുകയോ അരയ്ക്കുകയോ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം പായസം റെഡിയാക്കാവുന്നതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാവുന്ന ഒന്നാണ് തെച്ചിപ്പൂവ് കൊണ്ടുണ്ടാക്കിയ പായസം. ഞാൻ കുട്ടിക്കാലത്തൊക്കെ ധാരാളമായിട്ട് കഴിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അന്നൊക്കെ എനിക്ക് എൻ്റെ മുത്തശ്ശിയായിരുന്നു ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ഈ തെച്ചിപ്പൂവും അതുപോലെ തന്നെ അശോകത്തെറ്റിയുടെ പൂവും കൂടി ഒന്നിച്ചിട്ടായിരുന്നു പായസം വെച്ചിരുന്നത്. ഇനി ഇതുകൊണ്ടുണ്ടാക്കുന്ന ലേപനം വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് ചർമ്മത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേദന ശമിക്കുന്നതിനും മുഖക്കുരു പെട്ടെന്ന് മാറുന്നതിനും ഈ തെച്ചിപ്പൂക്കൾ മാത്രമായിട്ട് വെള്ളം ചേർത്ത് അരച്ച് പുരട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. അതിനുശേഷം വേണം മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ മുഖക്കുരു കൂടുതലാണെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ടതില്ല. ഈ തെച്ചിപ്പൂവ് മാത്രമായിട്ട് നമുക്കൊരു മരുന്നായിട്ട് അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ മുഖക്കുരു വറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മരുന്നാണ്. ഒരുപാട് വേദനയുള്ള മുഖക്കുരുവൊക്കെ മുഖത്ത് വരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു മരുന്നായിരുന്നു ഈ പേരയുടെ തളിരിലയും തെച്ചിപ്പൂവും കൂടി അരച്ച് മുഖത്തിടുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ ഈ ചർമ്മത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ മാറ്റുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി ഈ തെറ്റിപ്പൂ ഉപയോഗിച്ച് എങ്ങനെയാണ് എണ്ണ കാച്ചുന്നതെന്ന് നോക്കാം. എണ്ണ കാച്ചുന്നതിനായിട്ട് ഈ തെറ്റിപ്പൂ നന്നായിട്ട് ചതച്ചെടുക്കണം. ഒന്നുകിൽ നമുക്ക് ഉണങ്ങിയ പൂക്കൾ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള പൂക്കൾ നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ശരീരത്തിൽ തേക്കുന്നതിനുള്ള എണ്ണയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരുപാട് നമ്മൾ ഈ തെച്ചിപ്പൂ ഇട്ടതിന് ശേഷം ചൂടാക്കരുത്. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ്. തലയിൽ തേക്കാനാണെങ്കിൽ ഇതിലെ ജലാംശം മുഴുവൻ വറ്റാനായിട്ട് സമയം കൊടുക്കണം.
തലമുടിയിൽ തേക്കുന്നതിനായിട്ട് തെറ്റിപ്പൂ മാത്രമായിട്ട് എണ്ണ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ എന്തൊക്കെ ഔഷധങ്ങൾ ചേർക്കുന്നുണ്ടോ അതെല്ലാം ചേർക്കാവുന്നതാണ്. കറ്റാർവാഴയും കറിവേപ്പിലയും ഭൃംഗരാജയും വേപ്പിലയും എല്ലാം തന്നെ ചതച്ച് ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് തെറ്റിപ്പൂവ് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം എണ്ണ കാച്ചാവുന്നതാണ്. അതേസമയം നവജാത ശിശുക്കൾക്കൊക്കെ ശരീരത്തിൽ എണ്ണ തേക്കുന്ന സമയത്ത് നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ പോലെ ഒരുപാട് നേരം അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെന്ത വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പൂക്കൾ ഇടുക. അപ്പോൾ അശോകത്തെറ്റിയുടെ പൂക്കളും ഈ സാധാരണ നാടൻ തെറ്റിയുടെ പൂക്കളും കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാം. അപ്പോൾ ഒരു ചെറിയ ചൂടുകൊണ്ട് തന്നെ ഇതിലുള്ള ആ ഒരു സത്ത് സാവധാനത്തിൽ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങും. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോവുകയോ മൂത്ത് പോവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അവരുടെ ശരീരത്തിലേക്ക് മാത്രം തേക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ പൂവ് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ കിടന്ന് അതിൻ്റെ ആ സത്ത് ഇറങ്ങിക്കോളും. അപ്പോൾ ഇതുപോലെ അധികം മൂത്ത് പോകാത്ത രീതിയിൽ എണ്ണ കാച്ചിയാണ് കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ പുരട്ടി കൊടുക്കുന്നത്. ചർമ്മ രോഗങ്ങളായിട്ടുള്ള ചൊറി, കരപ്പൻ, ചിരങ്ങ് ഇവയൊന്നും ഉണ്ടാവാതിരിക്കും. അതുപോലെ തന്നെ ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടുകയും ചെയ്യും. മികച്ച ഒരു ആൻറ്റിസെപ്റ്റിക്കാണിത്. സ്കിന്നിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ തെറ്റിപ്പൂകൾ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ടൊരു എണ്ണ ഉണ്ടാക്കി അവരുടെ ശരീരത്തിൽ തേച്ചു കൊടുക്കുന്നതിന് യാതൊരു വിധ സംശയവും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. തെറ്റിച്ചെടിയിൽ ധാരാളം പൂക്കൾ പിടിക്കുന്നതിനായിട്ട് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് അറിയുന്നതിനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് വളങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ധാരാളമായിട്ട് പൂക്കൾ പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന തെച്ചിപ്പൂക്കൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.